ായ് സ്റ്റുഡൻസ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ ത്രീ ക്രോണിൻസ് മെഡിക്കൽ കാരിയർ പീപ്പിൾ ഇൻ ദ വില്ലേജ് ആർ നോട്ട് അവെയർ ഓഫ് സെർട്ടൺ ഡിസീസസ് അപ്പോൾ നമ്മൾ ആളുകൾ ചില രോഗങ്ങൾ എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും എല്ലാവർക്കും അത്രമാത്രം വലിയ ബോധമൊന്നും ഉണ്ടാവില്ല ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ദർ ഇഗ്നറൻസ് ലീഡ്സ് ദംസ് ടു ഡിസ്ട്രാക്ഷൻ ഇപ്പോൾ ഈ ഇഗ്നറൻസ് ഇവരുടെ അജ്ഞതയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദിസ് എസ് എ വിൽ ഹെൽപ്പ് യു ടു ലേൺ ഹൗ ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് ആർ ബ്രോട്ട് ഔട്ട് ഓഫ് ദിയർ ഇഗ്നറൻസ് അപ്പോൾ ഈ ഒരു പിന്നെ വില്ലേജിലുള്ള കുറച്ച് ആളുകളെ ഇങ്ങനെയുള്ള ഒരു അജ്ഞതയിൽ നിന്ന് രക്ഷിച്ചെടുത്തത് എങ്ങനെയാണ് ഈ എ ജെ ക്രോണിൻ എന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ എന്താണ് ആർച്ചിബാൾട്ട് ജോസഫ് ക്രോണിൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഇ എസ് എഴുതിയിരിക്കുന്നത് പത്തൊമ്പത് ജൂലൈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് അദ്ദേഹം ജനിച്ചത് സിക്സ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ആ ജാനുവരി ആറാം തീയതി അദ്ദേഹം മരണമടുകയും ചെയ്തു പക്ഷേ സ്കോട്ടിഷ് നോവലിസ്റ്റ് ഇംഗ്ലണ്ടിലെ തന്നെ ഒരു പ്രവിശ്യമായ സ്കോട്ടിഷ് സ്കോട്ട്ലാൻഡിലെ ഒരു നോവലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഡ്രാമാറ്റിസ്റ്റാണ് അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ റൈറ്റർ കഥകളെല്ലാം ചെറുകഥകളുടെയൊക്കെ രചയിതാവ് ഹു റോട്ട് ഹു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിനോൺഡ് സ്റ്റോറി ടെല്ലേഴ്സ് ഓഫ് നയൻറ്റീൻ സെഞ്ച്വറി അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെലറായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട് ഹിസ് ബെസ്റ്റ് നോൺ വർക്ക് വർക്ക്സ് ഹാർ ദ സ്റ്റാർസ് ലുക്ക് ഡൗൺ സ്റ്റാറുകൾ താഴോട്ടേക്ക് നോക്കുന്നു എന്നുള്ള സ്റ്റാർസ് ലുക്ക് ഡൗൺ എന്ന് പറയുന്ന അതുപോലെ സിറ്റാഡൽ എന്ന് പറയുന്ന പിന്നെ വർക്ക് അതുപോലെ കീ ഓഫ് ദ ദ കീസ് ഓഫ് ദ കിങ്ഡം എന്ന് പറയുന്നു അതിൻ്റെ ദ ഗ്രീൻ ഇയേഴ്സ് ഓൾ ഓഫ് വിച്ച് വെയർ അഡാപ്റ്റഡ് ടു ഫിലിം അപ്പോൾ ഇതെല്ലാം ഫിലിം ആക്കി ആക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിനിമയാക്കി മാറ്റിയിട്ടുള്ള കുറേ വർക്കുകളൊക്കെയാണ് അദ്ദേഹത്തിന് യു ഓൾസോ ക്രിയേറ്റഡ് ദ ഡോക്ടർ ഫിൻലെ ക്യാരക്ടർ അപ്പം ഡോക്ടർ ഫിൻലേ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദ ഹീറോ ഓഫ് സീരീസ് ഓഫ് സ്റ്റോറീസ് ദാറ്റ് സേർഡ് ആസ് ദ ബേസിസ് ഓഫ് ദ ലോങ് റണ്ണിങ് ബി ബി സി ടെലിവിഷൻ ബി ബി സി ടെലിവിഷൻ സ്റ്റാറിലെ ലോങ് റണ്ണിങ് ആയിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ഈ പറഞ്ഞ ഡോക്ടർ ഫിൻലെ എന്ന് പറയുന്നത് ടെലിവിഷൻ അതിൻ്റെ റേഡിയോ സീരീസ് എൻ ഫിൻലേസ് കേസ് ബുക്ക് അപ്പോൾ ഫിൻലേസ് കേസ് ബുക്ക് എന്ന് പറയുന്ന ഒരു പിന്നെ ടെലിവിഷൻ സീരീസിലൂടെ അല്ലെങ്കിൽ റേഡിയോ സീരീസിലൂടെയാണ് ഇത് പ്രസിദ്ധമാവുകയും ചെയ്തത് ക്രോണിൻ ബാസ് ബോണറ്റ് റോസ് ബാങ്ക് കോട്ടേജ് ഇൻ കാർഡ്രോസ് അപ്പോൾ കാർഡ്രോസിലുള്ള റോസ് ബാങ്ക് കോട്ടേജിലാണ് ക്രോണിൻ ജനിച്ചത് ഡെൻ ബാർസ്റ്റ ഷെയർ ഡെൻബാർ ഷെയറിലുള്ള കാർ കാർഡ്രോസിലെ ദ ഒി ചൈൽഡ് ഓഫ് എ പ്രൊഫസർ മദർ ജെസ്സി ക്രോണി ജെസ്സി ക്രോണീൻ്റെ ഏക പുത്രനായിരുന്നു അദ്ദേഹം ആൻഡ് ദ കാത്തോലിക് ഫാദർ പാട്രിക് ക്രോണി പാട്രോ പാട്രി പാട്രിക് ക്റോണിനാണ് അച്ഛൻ്റെ പേര് ആൻഡ് വിട്ട് ലേറ്റർ റൈറ്റ് ഓഫ് യങ് മെൻ ഫ്രം സിമിലർലി മിക്സഡ് ബാക്ക്ഗ്രൗണ്ട്സ് അപ്പോൾ അതേപോലെയുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒരാൾ പ്രൊട്ടസ്റ്റൻ്റാണ് മറ്റൊരാൾ കാത്തോലിക്കാണ് അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് ആ ഒരു കാലഘട്ടത്തിൽ വലിയ പിന്നെ ഒരു സാമൂഹ്യ മാറ്റങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ ഇംഗ്ലണ്ടിൽ വരുത്തിയൊരു കാലഘട്ടം കൂടിയാണെന്ന് ചിന്തിക്കാം അവിടെ ഒരു കൾച്ചറൽ ഇമിഗ്രേഷനും ഒക്കെ നടക്കുന്നുണ്ട് ഹിസ് പേ പേരൻ്റൽ ഗ്രാൻഡ് പാരൻസ് വെയർ ദ പ്രോ പ്രൊപ്പറൈറ്റേഴ്സ് ഓഫ് പബ്ലിക് ഹൗസ് ഇൻ അലക്സാണ്ട്ര അലക്സാൻഡ്രയിലെ ഒരു പബ്ലിക് ഹൗസിൻ്റെ പ്രൊപ്രൈറ്റേഴ്സ് ആയിരുന്നു അവരുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് ഹിസ് മെറ്റ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആർക്കിബാൾഡ് മോണ്ടഗോമേർ അപ്പോൾ ആർക്കിബാൾഡ് മോണ്ടഗോമെയർ എന്ന് പറയുന്ന അദ്ദേഹം എന്തായിരുന്നു വാസായ ഹാറ്റർ ഹു ഓൺഡ് എ ഷോപ്പ് അൻ ഡെർബൺ ഡെർബാൻടനിലെ ഡംബാർട്ടൺ ഡംബാർട്ടണിലെ ഒരു ഷോപ്പ് കീപ്പറായി ജോലി ചെയ്തായിരുന്ന ആളായിരുന്നു അദ്ദേഹം ആഫ്റ്റർ ദർ മാരേജ് ക്രോണിൻസ് പാരൻസ് മൂഡി ടു ഹെലൻസ്ബർഗ് ഇവരുടെ മാര്യേജിന് ശേഷമാണ് ക്രോണിൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ ഈ മുത്തശ്ശന്മാരുടെ മാര്യേജിന് ശേഷമാണ് അവരുടെ കുടുംബം എങ്ങോട്ടേക്കാണ് ഹെലൻസ്ബർഗിലേക്ക് മാറി താമസിക്കുകയും അവിടെയാണ് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് ക്രോണിനൊക്കെ ഉണ്ടാകുന്നത് വിച്ച് വെയർ ഹീ അറ്റൻഡ് ഗ്രാൻഡ് സ്ട്രീറ്റ് സ്കൂൾ അവിടെയാണ് അദ്ദേഹം ഗ്രാൻഡ് സ്ട്രീറ്റ് സ്കൂളിൽ പഠിക്കുന്നത് വെൻ ഹി വാസ് സെവൻ ഇയേഴ്സ് ഓൾഡ് ഹീസ് ഫാദർ എ കൊമേഴ്സ്യൽ ട്രാവലർ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു കൊമേഴ്സ്യൽ ട്രാവലറാണ് അദ്ദേഹം വാണിജ്യ ആവശ്യങ്ങൾക്ക് എൻഡി ഒരു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ് അദ്ദേഹം ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് ഹി ആൻഡ് ഹീസ് മദർ മൂവഡ് ഇറ്റ് ടു ഹെയർ പാരൻസ് ഹോം ഇൻ ഡർബംബാർ ഡംബാർട്ടൺ അപ്പോൾ ഡംബാർ അമ്മയുടെ പിന്നെ ആ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പിന്നീട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാരണം അച്ഛൻ മരിച്ചു പിന്നെ അമ്മക്ക് പിന്നെ ജീ എന്താണ് താമസിക്കാനും പിന്നെ ജോലി നോക്കാനൊക്കെ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു ആൻഡ് ഷീ സൂൺ ബിക്കേം ദ ഫസ്റ്റ് ഫീമെയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻ സ്കോട്ട്ലാൻഡ് അപ്പോൾ അമ്മ തീർത്തും മോശക്കാരിയൊന്നുമില്ല അമ്മ എന്താണ് സ്കോട്ട്ലാൻഡിലെ തന്നെ ആദ്യത്തെ പബ്ലിക്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു അമ്മ ക്രോണിൻ വാസ് നോട്ട് ഓൺലി ഫ്രഷ്യസ് സ്റ്റുഡൻറ്റ് അറ്റ് ഡംബാർട്ടൺ അക്കാദമി അപ്പോൾ ഡംബാർട്ടൺ അക്കാദമിയിലെ ഒരു വളരെ വിലപിടിച്ച ഒരു പിന്നെ വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല അദ്ദേഹം ഹൂ വൺ മെനി പ്രൈസസ് ആൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് പല എഴുത്ത് പരീക്ഷകളിലും അദ്ദേഹം പല സമ്മാനങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു ബട്ട് ആൻ എക്സലൻ്റ് അത്ലറ്റ് ആൻഡ് ഫുട്ബോളർ പക്ഷേ ഇതിനേക്കാളേറെ അദ്ദേഹം എന്തായിരുന്നു വലിയൊരു ഫുട്ബോൾ കളിക്കാരനും അതുപോലെ നല്ലൊരു അത്ലറ്റും കൂടിയായിരുന്നു ഫ്രം ആൻ എർലി ഏജ് ഹീ വാസ് ആൻ എവിഡ് ഗോൾഫർ അതുപോലെ തന്നെ വളരെ ആവേശജലമായ അല്ലെങ്കിൽ വളരെ ശക്തിമാനായിട്ടുള്ള ഒരു ഗോൾഫറും കൂടിയായിരുന്നു അദ്ദേഹം എ സ്പോർട്ട് ദ ഹീ എൻജോയ്ഡ് ത്രൂ ഔട്ട് ഹീസ് ലൈഫ് അപ്പോൾ ഈ ഗോൾഫ് കളി അദ്ദേഹം ജീവിതം മുഴുവൻ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ ആസ്വദിച്ചിട്ടുള്ളതാണ് ആൻഡ് ഹീ ലവ്ഡ് സാൽമൺ ഫിഷ് ആസ്വെൽ സാൽമൺ ഫിഷിനെയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അത് ഫാമിലി ലെറ്റർ മൂടി ട്ട് യോർക്ക് ഹിൽ ഗ്ലാസ്കോ വേർ ഹീ അറ്റൻഡ് സെൻറ്റ് അലോഷ്യസ് കോളേജ് അപ്പോൾ അലോഷ്യസ് എൻ്റെ അലോഷ്യസ് കോളേജിലാണ് യോർക്ക് ഹില്ലിലേക്കാണ് പിന്നീട് ഫാമിലി ഗ്ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്തെ യോർക്ക് ഹില്ലിലേക്ക് ഈ ഫാമിലി അമ്മയും മകനും അങ്ങോട്ടേക്ക് മാറുകയും പിന്നെ അവിടെ എന്ത് ചെയ്തു അലോഷ്യസ് കോളേജിൽ പഠിക്കുകയും ചെയ്തു ഡ്യൂ ടു ഹിസ് എക്സ്പ്രഷനൽ എബിലിറ്റീസ് ഹി വാസ് അവർഡ് എ സ്കോളർഷിപ്പ് ടു സ്റ്റഡി മെഡിസിൻ അറ്റ് ഇ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ 1914. ഫോർട്ടീൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അക്കാദമിക് എക്സലൻസ് കണ്ടത് കൊണ്ട് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിലെ പഠനം മെഡിക്കൽ പഠനത്തിന് വേണ്ടി അവർ സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിവാസ് അബെ അബ്സെൻറ്റ് ഡ്യൂറിങ് ദ നയൻറ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെഷൻ അപ്പോൾ പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല കോളേജിൽ കാരണം എന്താണ് ഫോർ നേവൽ സർവീസ് ആൻഡ് ഗ്രാജുവേറ്റഡ് വിത്ത് ഹയസ്റ്റ് ഹോണേഴ്സ് ഇൻ നയൻറ്റി നയൻ അങ്ങനെ നേവൽ സർവീസിലേക്ക് അദ്ദേഹം പോവുകയാണ് കപ്പൽ സർവീസിലേക്ക് അദ്ദേഹം പോവുകയാണ് നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നാവികപട ആരുടെ ഇംഗ്ലണ്ടിൻ്റെ നാവികപട ബീയിങ് അവാർഡ് ആൻഡ് എം ബി അപ്പം ഈ എം ബി ബി എസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് എം ബി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് മെഡിസിൻ അതിൻ്റെ സി എച്ച് അത് അവിടുത്തെ എന്താണ് സർജറിയിലുള്ള ഒരു ഡിഗ്രിയാണ് അപ്പോൾ ഇതിൽ ബിരുദം നേടി ക്രോണിൻ വെൻറ്റോൺ ടു ദു എൻ മെഡിക്കൽ ഡിഗ്രീസ് അങ്ങനെ കഴിഞ്ഞതിനു ശേഷം മെഡിക്കൽ ഡിഗ്രിയൊക്കെ അദ്ദേഹം കൈക്കലാക്കുന്നു ഇൻക്ലൂഡിങ് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് ഇപ്പോൾ ഡിപ്ലോ പബ്ലിക് ഹെൽത്തിൽ ഒരു ഉണ്ട് അതിൻ്റെ എം ആർ സി പി നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ എം ആർ സി പി പാസ് ആകുന്നു അതിൻ്റെ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ഹി വാസ് അവാർഡ് ആൻഡ് എം ഡി പിന്നെ ഡോക്ടർ ഓഫ് മെഡിസിൻ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം മാറുകയും ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ ഫോർ ഹിസ് അസ് ഡിസേർട്ടേഷൻ എൻ്റെ ടൈറ്റിൽ ദി ഹിസ്റ്ററി ഓഫ് അന്യൂറിസം അന്യൂറിസം എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ എം ഡി എ തീരുകയും ചെയ്യുന്നുണ്ട് ഡയഡ് ഓൺ സിക്സ് ജാനുവരി എയ്റ്റീൻ നയൻറ്റീൻ എയ്റ്റി വൺ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അദ്ദേഹം മരണമടയുന്നത് ആറാം തീയതി ജനുവരി മോണ്ടെക്സ് മോണ്ടെക്സിലാണ് അതിൻ്റെ വാസ് ഇൻ ഇൻറ്റേർഡ് അറ്റ് ലാറ്റോർഡി പേൽസ് മെനി ഓഫ് ദ ക്രോണിൻസ് അപ്പോൾ അവിടെ അദ്ദേഹത്തെ ദഹിപ്പിക്കുകയും ചെയ്യുകയാണ് മെനി ഓഫ് ദ ക്രോണിൻസ് റൈറ്റിംഗ്സ് ഇൻക്ലൂഡിങ് പബ്ലിഷ് ആൻഡ് അൺ പബ്ലിഷ്ഡ് ലിറ്ററി മാനിസ്ക്രിപ്റ്റ്സ് അപ്പോൾ ഒരുപാട് പബ്ലിഷ് ചെയ്തും പബ്ലിഷ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കയ്യെടുത്ത് പ്രതികൾ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ മരണശേഷം കണ്ടെടുക്കുകയുണ്ടായി ഡ്രാഫ്റ്റുകളുണ്ട് ലെറ്ററുകളുണ്ട് സ്കൂൾ എക്സൈസ് ബുക്സുകളുണ്ട് എസ്സകളുണ്ട് ലാബോറട്ടറി ബുക്കുകളുണ്ട് ആൻഡ് ഹിസ് ആൻഡ് ഹീസ് എം ഡി തിസീസ് ഉണ്ട് എം ഡി ആവാൻ വേണ്ടി അത്ര എഴുതി തീസിസ് ആർ കെപ്റ്റ് അറ്റ് എ നാഷണൽ ലൈബ്രറി സ്കോട്ട്ലാൻഡ് ഇതൊന്നും പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതുമായിട്ടുള്ള ഈ ബുക്ക് പുസ്തകങ്ങളെല്ലാം ഇപ്പോൾ സ്കോട്ട്ലാൻഡിലെ ദേശീയ ലൈബ്രറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കഥയുടെ സംഗ്രഹം നോക്കാം ദ സേ ഈസ് ആൻഡ് എപ്പിസോഡ് ഓഫ് ക്രോണിൻസ് മെഡിക്കൽ ക്യാരിയർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു എന്താണ് പറയുക അനക്ഡോട്ട് അല്ലെങ്കിൽ ഒരു ജീവിത കഥയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിച്ച് ബെനഫ് ബിഫിറ്റ്സ് ദ ടൈറ്റിൽ ആസ് വെൽ അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ അതിനോട് യോജിച്ച ഒരു കഥയാണ് ഇതിൽ കാണുന്നത് ആസ് മെൻഷൻഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ക്രോണിൻ വാസം മെഡിക്കൽ പ്രാക്ടീഷണർ ബിഫോർ ഹി ബികേം ദ നോവലിസ്റ്റ് അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ക്രോണിൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു നോവലിസ്റ്റ് പിന്നീടാവുന്നത് ആസ് വൺ ഒക്കേഷൻ ക്രോണിൻ മൂഡ് ടു എ പ്ലസ് എൻ്റ് വില്ലേജ് നെയ്മഡ് ടനോ ടനോക്ക് ബ്രി ടനോക്ക് ബ്രേ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഹി മെയ്ഡ് വിസിറ്റ് ടു ഗ്ലാസ്കോ ടു മെയ്റ്റ് ഹിസ് ഗേൾ ഫ്രണ്ട് ഹൂ വാസ് ഡൂയിങ് മെഡിസിൻ ദയർ അപ്പോൾ ഗേൾ ഫ്രണ്ട് ഗ്ലാസ്ഗോയിൽ മെഡിസിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഡൂറിങ് എ മന്ത് ഓഫ് എ ഇയർ ഇപ്പോൾ ഒരു മാസത്തിലേതോ ഒരു ഒരു വർഷത്തിലേതോ ഒരു മാസം ഒരു പ്രത്യേക മാസത്തിൽ ക്രോണിൻ ഫൗണ്ട് ആൻഡ് അവിട്ട് ബ്രേക്ക് ഓഫ് സ്കാർലെറ്റ് ഫ്രം ഫോം ഫീ ഫീവർ ഇൻ ദാറ്റ് വില്ലേജ് അപ്പോൾ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള പനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു മാസത്തിൽ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ദ സീവിയർ ഫോം ഓഫ് ദ ഡിസീസ് ഫൗണ്ട് ചീഫ്ലി അഫക്റ്റഡ് ഫോർ ദ ചിൽഡ്രൻ കുട്ടികളെയാണ് ഇത് ഈ ഈ ഒരു പനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദ വൈഡ്നെസ് ഓഫ് ഡിസീസസ് ഫൗണ്ട് നോട്ട് ടു ബി റിഡ്യൂസ്ഡ് ഇത് ഡിസീസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കുറയുന്നില്ല ബട്ട് ഇൻക്രീസ്ഡ് പേഷ്യൻസ് ഇൻ ദ വില്ലേജ് പേഷ്യൻസ് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും ചെയ്യുകയാണ് വിച്ച് മോട്ടിവേറ്റഡ് ക്രോൺ ഇൻ ടു ഓത്ത് ഹിംസെൽഫ് ടു ഫൈൻഡ് ദ ഹിഡൻ ഫാക്ടർ അദ്ദേഹം അങ്ങനെയൊരു പ്രതിജ്ഞ എടുത്തു എന്തായാലും ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ അദ്ദേഹം എടുക്കുകയാണ് ചെയ്യുന്നത് വിച്ച് വാസ് അഫെക്റ്റിംഗ് പോസിബിൾ പീപ്പിൾ ഇൻ ദ വില്ലേജ് അപ്പോൾ എന്താണ് ഇനിയും ആളുകളെ എന്ത് ചെയ്യാനുള്ള ഈ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് റിലീസിങ് ദ റിക്വയറിങ് ഹെൽപ്പ് ക്രോണിൻ സ്ട്രാറ്റഡി ഹിസ് ആൻഡ് ഔട്ട് ടു ദ പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസ് ഇതിനെ പറ്റിയിട്ടുള്ള പഠനം നടത്തണമെങ്കിൽ എന്താണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസിൻ്റെ പൊതു പൊതു ആരോഗ്യ സംഘടന അല്ലെ പൊതു ജനാരോഗ്യത്തെ പൊതുജനാരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വകുപ്പിൻ്റെ അനുമതിയും അതുപോലെ അവരുടെ ഹെൽപ്പും അദ്ദേഹം ആവശ്യപ്പെട്ടു അറ്റ് ദാറ്റ് ടൈം ഡോക്ടർ സ്നൂഡി ഹാസൻ അപ്പോയിൻ്റഡ് ആസ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ മെഡിക്കൽ ഓഫീസർ ഓഫ് ഹെൽത്ത് ഇൻ ദ വില്ലേജ് അപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് വന്നിരിക്കുന്ന ആളാണ് സ്നൂഡി എന്ന് പറയുന്നത് ആസ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് സ്നൂഡി അദ്ദേഹത്തെ പറ്റിയിട്ട് പിന്നെ ക്രോണിൻ പറയുന്നുണ്ട് ക്രോണിൻ മെൻഷൻഡ് ഹിം ആസ് എ സെൽഫ് ഇമ്പോർട്ടൻറ്റ് പാർ പ്രാക്ടീഷണർ ഹൂ റിസൈഡ് ടു ദ നെയ്ബർ ടൗൺ നോക്സിൽ സെൽഫ് ഇമ്പോർട്ടൻറ്റ് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന അതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു പ്രാക്ടീഷ്യൻ മെഡിക്കൽ ആയിരുന്നു അദ്ദേഹം താമസിക്കുന്ന ഈ ഗ്രാമത്തിലല്ല തൊട്ടടുത്ത ഗ്രാമമായ നോക്സിലാണ് ഹിസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഹാസ്കി മാരിയുടെ റിച്ച് വിഡോ ഒരു വളരെ പണക്കാരിയായിട്ടുള്ളൊരു വിധവയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഹൂ വാസ് ലൈറ്റ്ലി ഓൾഡർ ദാൻ ഹിംസെൽഫ് അദ്ദേഹത്തെക്കാട്ടും കുറച്ച് വയസ്സുള്ള ഒരു വിധിവയായിരുന്നു അത് അവർ ആസ് ആൻ ഒഫീഷ്യൽ അതോറിറ്റി ക്രോണിൻ റിവീൽഡ് ഹിം ആസ് എ പേഴ്സൺ ടു യേൺ ബട്ട് നോട്ട് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ഡ്യൂ സർവീസസ് അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസർ ഈ പറഞ്ഞ ഓഫീസറ് പബ്ലിക് അദ്ദേഹം പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ഈ സാലറി വാങ്ങുക ശമ്പളം വാങ്ങി എടുക്കുക എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ഡ്യൂട്ടിയും അദ്ദേഹം ചെയ്യാറില്ല എന്നാണ് ക്രോണിൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ആസ് എ ഫുഡ് ഓഫ് ഫുഡ് ടു ദുഡ് ടു ഹിസ് ഹങ്കർ ഓഫ് to dig out the കായസ് of spreading disease ക്രോൺ found one പോയിൻറ്റ് കോമൺ ടു ഓൾ ദ കേസസ് ദൈറ്റ് ഹീ മെറ്റ് വിത്ത് അപ്പം ഇതിൻ്റെ ഭക്ഷണം കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ രോഗം എന്താണ് എവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ദ കൺജങ്ഷർ കൺജങ്ഷർ വാസ് ടേംഡ് ഷാ ഹെഡ് മിൽക്ക് അപ്പോൾ അദ്ദേഹം ഷാ ഹെഡ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പാൽ കമ്പനിയിൽ നിന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ തുടങ്ങി ഷോ ഹേഡ് ഹെഡ് വാസ് ഷോ ഹെഡ് എന്ന് പറയുന്ന കമ്പനി ഷോ ഹെഡ് വാസ് എ ഫാം അഡ്ജസ്സൻ ടു ബയർ അപ്പോൾ കന്നോക്ബറിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ഉള്ള ഒരു പാലുൽപ്പാദന കേന്ദ്രമാണ് ഒരു ഫാമായിരുന്നു ഈ പറഞ്ഞ ഹെഡ് എന്ന് പറയുന്നത് ഹി വാസ് വെരി സേർട്ടൻ ടു അക്യൂസ് ദ ഫാം ബട്ട് ഹാഡ് നോ എവിഡൻസ് ടു പ്രൂവ് ഹിം റൈറ്റ് അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പാണ് ഈ ഫാമിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഇത് പ്രൂവ് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുമില്ല ഫോർ വിച്ച് ഹീ മേഡ് എ വിസിറ്റ് ടു ഷാഹ് അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും പ്രൂഫ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷാഹെഡ് എന്ന് പറയുന്ന ഫാമിൽ ചെന്നിട്ട് വിസിറ്റ് ചെയ്യുകയാണ് ഹീ എവിഡൻസ്ഡ് ദാറ്റ് എവിഡൻസ് ദ പ്ലേസ് പ്രെറ്റ് ആൻഡ് ക്ലീൻ ഇവിടെ നോക്കുമ്പോൾ വളരെ ക്ലീനാണ് വളരെ ഭംഗിയുള്ള ഒരു ഫാം ആയിരുന്നു അത് ഈ ഫെൽറ്റ് ഇൻ ഹേർട്ട് ദാറ്റ് റോബ് ഹെൻറി ഹു ഓണ്ട് ദ ഫൈൻ ഡയറി ഫാം മസ്റ്റ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് റോബ് ഹെൻറിക്ക് ആണെങ്കിൽ ഇതിനെപ്പറ്റി തൻ്റെ ഫാമിനെ പറ്റി വലിയ മതിപ്പുവാണ് അദ്ദേഹമായിരുന്നു ആ ഫാം നടത്തിക്കൊണ്ടിരുന്നത് വൺസ് എൻറ്ററിങ്

the ദ റീസൺ ഫോർ ഹിസ് വിസിറ്റ് ആൻഡ് ഡിനോൺസസ് ഹിസ്റ്റേറ്റിംഗ് ലി ദാറ്റ് ഷോ ഹെഡ് മിൽക്കിസ് ദ ഒള്ളി കേസ് ടു സ്പ്രെഡ് സ്കാർലറ്റ് ഫീവർ ഇപ്പോൾ അദ്ദേഹം ഈ വിസിറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ ഫാമാണ് ഈയൊരു രോഗത്തിൻ്റെ കാരണം ഉറവിടം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു റിവീലിംഗ് ഇറ്റ് ദ ഹാർമണി ഇൻ ദ സ്പീച്ച് ബിക്കേം ഡിസ്റ്റേർബ് അതോടുകൂടി അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ആ ഒരു സമരസത സാമഞ്ജസ്യം നഷ്ടപ്പെട്ടു

അപ്പോൾ ഇവിടെ നിന്ന് തന്നിട്ടുള്ള മോശമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് ഈ ക്രോ ക്രോണിനെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുകയും അദ്ദേഹം ഇത് ഈ ഒരു പരിപാടി ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യും ബട്ട് വാച്ചിങ് വൺ ഓഫ് ഹിസ് പേഷ്യൻറ്റ് വിത്ത് ഹിസ് ബ്രദർ സഫറിങ് ഷോയിങ് ദ സൈൻ ഓഫ് സിഗ്നസ് ടേൺഡ് ഹിം ബാക്ക് ടു ഹിസ് പാത് ടു ഫൈൻ ദ കോഴ്സ് ഓഫ് ഡിസീസസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റ് അദ്ദേഹത്തിൻ്റെ ബ്രദറും പിന്നെ ഈ രോഗം അവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ ഈ ഫാമിൽ ഉണ്ട് അല്ലെങ്കിൽ അവർ ഈ ഫാമുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വീണ്ടും ഇതിനെപ്പറ്റി ഒരു താല്പര്യം വന്നു ആഫ്റ്റർ കൺസൾട്ടിങ് ഹിസ് ചീഫ് ഡോക്ടർ കാമറൺ ക്റോണിൻ പ്രൊസീഡ് ഹിസ് സ്ക്രാച്ച് ദ ട്രൂത്ത് ഓഫ് ദ ഡയറി ഫാം അപ്പോൾ ഈ ഇതിൻ്റെ ഹെഡായ ഡോക്ടർ ക്രോണി കാമറോണിനും കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹെഡാണ് കാമറോൺ അത് കഴിഞ്ഞ് കണ്ടതിന് ശേഷം ഈ ഇതിൻ്റെ സത്യാന്വേഷണം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് ഇതർ ഈ ഫൗണ്ടേ ബേർമാൻ അവിടെ ആലെ ആലയൊക്കെ പരിചരി ആലയിൽ പശുക്കളെ നോക്കുന്നൊരു ആളെ കണ്ടു അദ്ദേഹം ഉമാസ് ഇൻവോൾവഡ് ഇൻ ദ സെ പ്രിപ്പറേഷൻ ഓഫ് ഫോർ ദ ഈവനിങ് മിൽക്കിങ് അദ്ദേഹം വൈകുന്നേരത്തെ പാൽ ആൽക്കറവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിപാടി അല്ലെങ്കിൽ തയ്യാറെടുപ്പിലാണ് ഫാസിനേറ്റഡ് ചെയ്ത് വ്യൂ ദാറ്റ് ദ ബേർമാൻ വാസ് നൺ അതർ ദാൻ ഹിസ് പേഷ്യൻ ഡേവിഡ് ഡാവിഡ് ക്രോണിൻ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായ ഡാവിൻ ക്രോണിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പിന്നെ പാൽക്കറവക്കാരൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കോൺ കൺവേ കൺവേസെൻ്റ് നോട്ടീസ് ഡാവിസ് ത്രോട്ട് റാപ്പിഡ് ആൻഡ് പെയിൽ വിത്ത് സിക്ലി ലുക്ക് അപ്പോൾ അദ്ദേഹം ഒരു വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഒരു സിക്കായിട്ടുള്ള രീതിയിലുള്ള മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം എന്തോരസുഖമുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ അസുഖമുണ്ട് ഈ പനിയുണ്ട് അപ്പോൾ അതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ദ വിത്ത് കോൺഷ്യസ് ലാഫ് സൈസ് ഈ ഹാഡ് നത്തിങ് ബട്ട് എ സോർ ത്രോട്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ പനിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു എനിക്കൊരു തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന അത്രമാത്രമേ ഉള്ളൂ എന്നാണ് ഈ എന്താണ് പശുക്കറവക്കാരൻ പറഞ്ഞത് പശുക്കറ കറവക്കാരനെ ഈ ജെ ക്രോണിന് ഈ ഓദർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ക്രോണിൻ പ്രോസസ് ഹിം ടു എക്സ്പ്ലെയിൻ ഹിസ് ഇൻക്വയറീസ് അപ്പോൾ ക്രോണിന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ആൻഡ് ഫൗണ്ട് ദാറ്റ് വൈൽ ഇൽ മിൽക്കിംഗ് ദ കൗ ഫ്രം ഈച്ച് ഓഫ് ഹിസ് ഹാൻസ് ഫൈൻ പാർട്ടിക്കിൾ ഓഫ് സ്കിൻ വെയർ പീലിങ് അപ്പോൾ അദ്ദേഹം കാല് കറക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തോ ചെറിയ അസുഖം വരികയും ആ അസുഖം വന്നിട്ട് കറക്കുന്ന കറവയോടുകൂടെ കയ്യിലുള്ള സ്കിന്ന് എന്താണ് ഈ ചർമ്മത്തിൻ്റെ ഭാഗങ്ങൾ അടർന്നു വീഴുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ക്രോമിൻ ക്രോണിൻസ് എവിഡൻസ് റീച്ച് വെരി സ്ട്രോങ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെളിവ് കിട്ടി ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഈ രോഗം സ്പ്രെഡ് ആവാനുള്ള കാരണം അതായത് പൗ പൗഡറി ഡിസ്കാമേഷൻ ലൈക്ക് എ ഡെസ്റ്റ് ഓഫ് ബ്രാൻ വിച്ച് ഫോളോട്ട് സ്കാർലറ്റ് ഫീവർ അപ്പോൾ ഈ ഒരു പൊടിയാണ് കയ്യിൽ നിന്ന് വരുന്ന പൊടിയാണ് ഈ സ്കാർലറ്റ് ഡിസീസ് ആ ഗ്രാമങ്ങളിലത്തെ മുഴുവൻ ഉണ്ടാകാനുള്ള കാരണമെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചു ഈ ഓൾസോ നോട്ടീസസ് ദാറ്റ് ദ വിത്ത് ദ അബുലൻ്റ്

ശബ്ദമാ ശബ്ദത്തോടുകൂടെ അല്ലെങ്കിൽ ഭീഷണി സ്വരത്തോടുകൂടെ ഈ റോബ് ഹെൻറി അവിടെ പ്രത്യക്ഷപ്പെട്ടു ക്രോണിൻ എക്സ്പ്ലെയിൻസ് ദ കോസ് ഓഫ് സ്കാർലറ്റ് ഫീവർ എവിഡൻസിങ് ഡേവിഡ് ആൻഡ് ആസ്കി ഹിം ടു ഷട്ട് ദ ഡയറി ടു സേവ് ദ പീപ്പിൾ ഫ്രം ദ ഡിസീസസ് ഈ ഡിസീസിൽ നിന്ന് രക്ഷിക്കാൻ സ്ത്രീ ആളുകളെ രക്ഷിക്കാൻ നിങ്ങൾ ഈ ഫാം അടച്ചിടണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് റോബ് ഹെൻറി ഡിഫെ ഡെഫൈനിങ് ഹിംസെൽഫ് ടു ഹിയർ ദ ക്രോണിൻ സ്പീച്ച് ഡ്രിങ്ക്സ് അപ്പ് ഹാഫ് എ ഡീപ്പർ ഓഫ് മിൽക്ക് ബൈ ഹിംസെൽഫ് ആൻഡ് ഗേവ് ദ റെസ്റ്റ് ഹാഫ് ടു ഹിസ് വൈഫ് അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു ഫാമോടമയായ റോബ് ഹെൻറിക്ക് ദേഷ്യം പിടിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു ഈ പാല് അദ്ദേഹത്തും ഈ കറവക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് കുടിക്കുകയും ബാക്കി പകുതി പാല് ഭാര്യയ്ക്ക് നൽകുകയും ചെയ്തു ക്രോണിൻ വിത്ത് എ ബഡ് ബേഡ് ആൻഡ് ഹേർട്ട് പുട്ട് ഫോർ ദ മാറ്റർ ബിഫോർ ഡോക്ടർ സ്നോഡി ഇപ്പോൾ ഈ വേ ഈ വേദനാജനകമായ ഈ ഇത് അദ്ദേഹത്തിന് അറിയാം ഈ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം വരും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ഡോക്ടർസ് നോഡിൻ്റെ അടുത്തേക്ക് പോയി സ്നോഡി ആരാൻ നമുക്കറിയാം അവിടുത്തെ പബ്ലിക് ഹെൽത്തിൻ്റെ ചുമതലയുള്ള ആളാണ് ആൻഡ് ഇൻസിസ്റ്റ് ഹിം ടു മേക്ക് സ്റ്റെപ്സ് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ ഡേഞ്ചറസ് ഡിസീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒഫീഷ്യൽ കപ്പാസിറ്റി ഇപ്പോൾ ഇസ് നോഡിക ഒഫീഷ്യൽ കപ്പാസിറ്റി ഉണ്ട് കാരണം അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഈ ഫാം സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് അത് അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ദ ന്യൂസ് സ്പ്രെഡ് ഓൾ ഓവർ ദ വില്ലേജ് ആൻഡ് പീപ്പിൾ ഗെയ്സ് ക്രോണിൻ ഇൻ എ സ്ട്രേഞ്ച് മാനർ ഈ വാർത്ത ഒരു ഗ്രാമത്തിൽ പകർ പടർന്നതോടുകൂടെ ആളുകളെല്ലാവരും ക്രോണിന് ഒരു സംശയാസ്പദമായ കണ്ണിൽ കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി സബ്സിക്വൻ്റ്ലി അനദർ ഇഷ്യൂ കെയിം ഔട്ട് ടു ദ വില്ലേജ് ദാറ്റ് ജീൻ ഹെൻറി ഹാസ് ബീൻ അഫെക്റ്റഡ് ബൈ സ്കാർലറ്റ് ഫീവർ ആൻഡ് ഇസ് ഡെലി റിഷ്യസ് അപ്പോൾ ഇത് പിന്നീട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ജീൻ ഹെൻട്രി അല്ലെ റോബ് ഹെൻറിയുടെ ഭാര്യയായ ഫാം നടത്തിപ്പിക്കാരനായ ഡോ റോബ് ഹെൻട്രിയുടെ ഭാര്യയായ ജീൻ ഹെൻറിക്ക് രോഗം ബാധിക്കും അവർ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പിന്നെ എന്താണ് മാരകമായ രീതിയിലേക്ക് രോഗം ബാധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി ദ ന്യൂസ് ഡീപ്ഡ് ക്രോണിൻ ടു ഫീൽ സിമ്പതി ടു ഹെയർ അവരോട് അദ്ദേഹത്തിന് സിമ്പതി തോന്നി ഷോ ഹെഡ് വാ ഹാഡ് ഫോർബിഡൻ ഹെയർ റിമൂവൽ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ആസ് എ മാറ്റർ ഓഫ് ആറ്റ് ദ ഡയറി ഹാഡ് ഓൾസോ ബീൻ ക്ലോസ്ഡ് പക്ഷേ ഈ റോബ് ഹെൻറി എന്ന് പറയുന്നയാൾ ഇതിനെ ഈ ഭാര്യയെ തൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എന്തായി മാറി കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത് കൺക്ലൂഡിങ് ദ ജീൻ ഹെൻറി ഗ്രോസ് വേഴ്സ് വേഴ്സ് ആൻഡ് ബ്രോട്ട് ഇൻ വേർഡ് ദാറ്റ് ഷീ വാസ് ഗോൺ നമ്മൾ ജീൻ ഹെൻറിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്തു കൂടുതൽ വഷളാവുകയും അങ്ങനെ അവർ മരണമടയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് റോബ് ഹെൻറി ആൻഡ് ക്രോണിൻ മീറ്റ് ഈ ചതർ ഇൻ എ കാമ്പെ ആൻഡ് അറ്റ്ലീസ്റ്റ് ദ ഡയറി ഹാസ് ബീൻ ക്ലോസ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് ദ ലൈഫ് ഓഫ് ജീൻ ഹെൻറി അങ്ങനെ വീണ്ടും ഈ ജീൻ എന്താണ് റോബ് ഹെൻട്രിയും അതുപോലെ ക്രോണിനും തമ്മിൽ കൂട്ടി കണ്ടുമുട്ടുകയും വളരെ ശാന്തമായ രീതിയിൽ ഇവർ സംഭാഷണം നടത്തുകയും അങ്ങനെ ഡയറി എന്ന നീക്കമായി പൂട്ടിപ്പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഈ ഒരു ജീൻ ഹെൻറി എന്ന് പറയുന്ന റോബ് ഹെൻറിയുടെ ഭാര്യയുടെ മരണത്തോടു കൂടിയാണിത് പൂട്ടിപ്പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഗ്ലോസറി തന്നിട്ടുണ്ട് ബേൺസ് എന്ന് പറയുന്ന ആണ് ക്രിസ്റ്റി ഇറിറ്റബിൾ അല്ലെങ്കിൽ കർട്ട് ചെയ്യുന്നത് സ്കാർലറ്റ് ഫീവർ എന്ന് ഇൻഫെക്ഷ്യസ് ഫീവർ വിത്ത് സ്കാർലറ്റ് റാഷസ് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പിന്നെ പനിയാണത് അബെയ്റ്റിങ് ലെസ്സിങ് ഡിമിനിഷിങ് എന്നർത്ഥം ബെയർന്ന് പറഞ്ഞ കൗ കൗഹൗസിനെയാണ് ആല എന്നൊക്കെ നമ്മൾ പറയും ഡിപ്പർന്ന് പറഞ്ഞ ലാഡിൽ ആംബുലൻ്റ് ആംബുലൻ്റ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു അനദർ ബട്ട് നോട്ട് കണ്ടെയ്നിങ് ദ പേഷ്യൻസ് ടു ബെഡ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പടർന്നു പോവുക ഡിസ്ക് മേഷൻ ഡിസ്കമേഷൻ എന്ന് പറയുന്നതാണ് പീലിങ് ഓഫ് ദ സ്കിൻ സ്കിന്നിങ്ങനെ പൊടിഞ്ഞു ചാട് ക്രോണിൻ വാസ് നോട്ട് ഓൺലി പ്രഷ്യസ് സ്റ്റുഡൻസ് ഓഫ് ഡംബാർട്ടൻ അക്കാദമി ഹൂ വാണ്ട് ബെനി പ്രൈസ് ആൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് അത് കറക്റ്റാണല്ലേ അദ്ദേഹം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിരുന്നു ക്രോണിൻ മോഡ് ടു പ്ലസൻറ്റ് വില്ലേജ് നെയിംഡ് ഹെലൻസ്ബർഗ് ഹെലൻസ്ബർഗ് അല്ല ടനോക്ബെയറിലേക്കാണ് ബ്രേ ടനോക്ബ്രേയിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് ഷോ ലേ ഷോ ഹെഡ് വാസ് നോട്ട് എ ഫാം അഡ്ജസ്റ്റൻ ടു ടനോക്ബർ അത് ഫാം അഡ്ജസ്റ്റ് തന്നെ തന്നെ പേരിൻ്റെ തന്നെയാണ് അതും നോട്ട് ഫാം നോട്ട് അഡ്ജസ്റ്റ് നോട്ട് ഫാം അല്ല ഇസ് എ ഫാം ആണ് ഹെൻറി ഡോഫിങ് ഹിംസെഫ് ടു ഹിയർ ഇൻ സ്പീച്ച് ഡ്രിങ്കിങ് ആ ഫാഫ് എ ഡിപ്പർ ഓഫ് മിൽക്ക് ബൈ ഹിംസെൽഫ് ആൻഡ് ഗീവ്സ് ദ റെസ്റ്റ് ആഫ് ടു ഹേഴ്സ് വൈഫ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു അദ്ദേഹം കഴിച്ചു ഇൻ ഹെൻറി ഗ്രോസ് ബേസ് ആൻഡ് ബേർട്ട് ഇൻ എ വേർഡ് ദർശിവാസ്കോൺ അവർ മരിച്ചു പോയില്ലോ അല്ലേ ഡ്യൂറിംഗ് ഡാഷ് ഡ്യൂറിങ് എവിടെയാണ് ക്രോണിൻ ഫൗണ്ട് ഔട്ട് ബ്രേക്ക് ഓഫ് സ്കാർലറ്റ് ഡ്യൂറിങ് എ മന്ത് ഓഫ് എ ഇയർ അല്ലേ ഒരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിലാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് ഹി ഫെൽറ്റ് ഇൻ ഹേർട്ട് ദാറ്റ് ഡാഷ് ഹു ഓൺഡ് ദ ഫൈൻ ഡയറി ഫാം മസ്റ്റ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് അതാരാണ് റോബ് ഹെൻറി ആണ് പ്രൗഡായിരിക്കുന്നത് ഡാഷ് ഹാവ് ഫാൽഡെ കേസ് അഗെൻസ്റ്റ് ക്രോണിൻ ആരാണ് കേസ് കൊടുത്തത് റോബ് ഹെൻറിയാണ് ക്രോണിനെതിരായിട്ട് കേസ് നൽകിയത് ഷോ ഹെഡ് ഫോർ ബിഡ് ഹെയർ റിമൂവൽ ടു ഡാഷ് എവിടേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു പറഞ്ഞത് ഷോഹഡ് ഷോഹഡിനോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആൻഡ് ആസ് എ മാറ്റർ ഓഫ് ആറ്റ് ദ ഡയറി ഹാസ് ഓൾസോ ബീൻ ക്ലോസ്ഡ് ഡാഷ് മീറ്റ് ഈച്ച് അതർ ആരാണ് മീറ്റ് ചെയ്തത് റോബ് ഹെൻറി ആൻഡ് ക്രോണിൻ അല്ലേ ആൻഡ് വേ അറ്റ് ലാസ്റ്റ് ദ ഡയറി ഹാസ് ബീൻ ക്ലോസ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് ദ ലൈഫ് ഓഫ് ജീൻ ഹെൻറി ഹൗ ഡസ് ക്രോണിൻ ഡിസ്ക്രൈബ് ദ വില്ലേജ് വില്ലേജിന് ക്രോണിൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ആ വില്ലേജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാല്ലേ വളരെ ആയിട്ടുള്ള ആ ഒരു വില്ലേജിൽ ഒരു വർഷത്തിലൊരിക്കൽ അസുഖം വരുന്ന ഒരു വില്ലേജ് വാട്ട് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഹി മെയ്ഡ് വൺസ് ഹി സോ ദ ദർമാൻ ബെയർമാനെ കണ്ടപ്പോൾ എന്താണ് സാധാരണ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു ആ അദ്ദേഹം ആണ് തൻ്റെ രോഗിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആർക്ക് മനസ്സിലായി അയ ജ മനസ്സിലായി ഇനി ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു എസ് ഐ ചോദിക്കുന്നുണ്ട് ഈ കഥ തന്നെയാണ് മെയിനായിട്ട് ഇ എസ് ഐയുടെ ഭാഗം എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ക്രോണിൻസ് ആൻ എപ്പിസോഡ് ഫ്രം ഡോക്ടർ ക്രോനിൻസ് മെഡിക്കൽ കരിയർ എന്ന് പറയുന്ന ഈ എസ് ഐയിൽ നമുക്ക് അത് കാണാൻ വേണ്ടി കഴിയും ഇതിൻ്റെ ആൻസർ കാണാം അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മളെ വെബ്സൈറ്റിലുണ്ടാവും അപ്പോൾ മാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി ശരി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് വല്ല കമൻറ്റുകളും ഉണ്ടെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുക മറുപടി തരുന്നതായിരിക്കും ഓക്കെ